ശ്രദ്ധിക്കേണ്ടതുണ്ട്. അശ്വതി, തുടരുക. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. വയനാട് ചെതലയത്ത് ഗൃഹനാഥൻ ഭാര്യയെയും മകനെയും വെട്ടിക്കൊന്നു. പുത്തൻപുരയ്ക്കൽ ബിന്ദു, മകൻ ബേസിൽ എന്നിവരെയാണ് ഗൃഹനാഥൻ ഷാജി വെട്ടിക്കൊന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഷിബു സി വി ചേരുകയാണ്. ഷിബു, എപ്പോഴാണ് സംഭവം നടന്നത്? ആ തുളസി, ഇന്ന് പുലർച്ചെയാണ് കൊലപാതകം നടന്നതെന്നാണ് സൂചന. ഇന്ന് 10 മണിയോടുകൂടിയാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. ഇപ്പോൾ നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കൊലപാതകം നടത്തിയ ഗ്രഹനാഥൻ ഷാജുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മരണം 3 ആയതായാണ് ഇപ്പോൾ വിവരമുള്ളത്. ഭാര്യയും മകനും ഗ്രഹനാഥനുമാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് സൂചന. വിഷം കഴിച്ചു മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇപ്പോൾ എത്തിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 10 മണിയോടുകൂടിയാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. പോലീസ് അല്പസമയം മുമ്പ് സ്ഥലത്തെത്തി വീട് തുറക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് ബാക്കി വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാൻ കഴിയുള്ളൂ. കുടുംബ വഴക്കിനെ തുടർന്നാകാം ഈ കൊലപാതകം നടന്നത്, തുടർന്നുള്ള ആത്മഹത്യയും നടന്നത് എന്നാണ് അയൽവാസികൾ ഇപ്പോൾ പറയുന്നത്. ഭാര്യയും മകനും മരിച്ച നിലയിലായിരുന്നു ആദ്യം വിവരങ്ങൾ വന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഷാജുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബത്തേരിയിൽ നിന്ന് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. തുളസി, കൂടുതൽ വിവരങ്ങളുമായി ഷിജു ചേരുന്നതാണ്. വരും മണിക്കൂറുകളിൽ വയനാട് ചെതലയത്താണ് ഗൃഹനാഥൻ ഭാര്യയെയും മകനെയും വെട്ടിക്കൊന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പുത്തൻപുരയ്ക്കൽ ബിന്ദു, മകൻ ബേസിൽ എന്നിവരെയാണ് ഗൃഹനാഥനായ ഷാജി വെട്ടിക്കൊന്നത്. ഇതിന് പിന്നാലെ ഷാജി ജീവൻ ഒടുക്കുകയാണ്. ഇതിന് പിന്നിലെ കാരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. പോലീസ് സംഘം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വീട് തുറക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഷാജു വരും മണിക്കൂറുകളിലും കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നു. അശ്വതിയിലേക്ക് തിരിച്ചു പോകാം. ലൈഫ് മിഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ട് 5.38 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. സന്തോഷ് ഈപ്പന്റെയും സ്വപ്ന സുരേഷ്